ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പപ്പായ സാലഡാണ്. ഇത് നല്ല പഴുത്ത പപ്പായയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് വീട്ടിലുണ്ടായ പപ്പായ തന്നെയാണ്. അപ്പോൾ ഇതിന് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ കുക്കുംബർ അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ സവാള അരിഞ്ഞതും രണ്ട് പച്ചമുളക് അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. പിന്നെ തൈര് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മാതള നാരങ്ങ ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് പപ്പായ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടത്. ആദ്യം ഞാനിപ്പോൾ ഒരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് പഴുത്ത പപ്പായ ചേർത്ത് കൊടുക്കണേന്. അതിലേക്ക് കുക്കുംബർ അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. ഇനി സവാള അരിഞ്ഞതും അതുപോലെ തന്നെ പച്ചമുളക് അരിഞ്ഞതും ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മാതള നാരങ്ങയും നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കുക. ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ തൈരും കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് മല്ലിയില ചെറുതായി അരിഞ്ഞതും കറിവേപ്പില ചെറുതായി അരിഞ്ഞതും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നതാണ്. നല്ലോണം മിക്സ് ചെയ്ത് ചേർക്കുക. അങ്ങനെ നമ്മുടെ പഴുത്ത പപ്പായ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കി എടുക്കാനായിട്ട്. അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സാലഡ് കൂടിയാണ്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം.